വിരസജീവിതത്തിനിടയിലെ വൈരസ്യമകറ്റുന്ന രാസതാളത്തിന് കിടന്നുകൊടുക്കുന്ന ഒരു സ്ത്രീ, തന്നോട് രമിച്ചവൻ ആരെന്ന് പോലും അറിയാതെ അവൻ്റെ രതിസുഖത്തിന് കിടന്നുകൊടുത്ത് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആ ദ്രുതതാളത്തിൽ വെച്ചുണ്ടാകുന്ന സന്താനം നാളെ ലോകം വെട്ടിപ്പിടിക്കുന്ന വിദ്യുത് ശക്തി കൊണ്ട് ഉന്നതനായിത്തീരുന്നതും നമ്മുടെ അനുഭവമാണ്. പണമുണ്ടാക്കിയതുകൊണ്ടോ കെട്ടിടങ്ങൾ മെനഞ്ഞതുകൊണ്ടോ രതിസുഖമാടാൻ ഉന്നതങ്ങളായ കോട്ടുകൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ടോ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന യുഗസന്ധ്യകൾ ആനന്ദപൂർണമാവുകയും ഇല്ല, ആകണമെന്നില്ല. അതിന് പങ്കുവഹിക്കുന്നത് ഈ ദേവഭിഷക്കുകളാണെന്ന് അറിഞ്ഞ് അവയുടെ ദേവാഭാഗം നൽകി പിണ്ഡാണ്ട സംഭൂതമായ രചനയുടെ കലനാവൈചിത്രങ്ങൾ ഉണരുന്ന അതിൻ്റെ ഗണിതയുക്തികൾ ഈ ദശലക്ഷം വരുന്ന ബീജാണുക്കളിൽ നിന്ന് ഏതിനെ തെരഞ്ഞെടുക്കണം, വരണമാല്യം ഇട്ട് വരിക്കണം, നമ്മുടെ ഒന്നും കൈകളിലല്ല. ഇതറിഞ്ഞ കാലത്തായിരിക്കും ഒരുപക്ഷെ സ്ത്രീക്ക് പ്രാധാന്യം കൂടുതൽ വന്നതും 1000 പുരുഷന്മാർ നിറഞ്ഞിരിക്കുന്നതിൽ നിന്ന് സ്ത്രീ അവൾക്കിഷ്ടമുള്ളവളെ ഉള്ളവനെ തെരഞ്ഞെടുക്കുന്നു എന്നും വന്നത് ആന്തരികമായി തെരഞ്ഞെടുപ്പിൻ്റെ ചമൽക്കാരം അറിഞ്ഞതുകൊണ്ട് കൂടിയാവാം. പഴയകാലത്ത് സ്വയംവരം ഉണ്ടായിരുന്നു. അച്ഛൻ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാലും അമ്മ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാലും പ്രേമിച്ച് വിവാഹം കഴിച്ചാലും ഈ അകത്ത് നടക്കുന്ന സ്വയംവരം, അതിനുതകും ഈ പണികളെല്ലാമെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഊണ് കൊടുത്തതുകൊണ്ടോ കുറിയടിക്കുമ്പോൾ അതിൽ സ്വർണ്ണ നാണയം കെട്ടിവെച്ചതുകൊണ്ടോ ക്ഷണിച്ചവർക്കെല്ലാം 1 പൗണ്ട് സ്വർണ്ണ നാണയത്തോടുകൂടി ക്ഷണിച്ചിരിക്കുന്നു. 10 ഗ്രാം വരുന്ന വെള്ളി നാണയം വെച്ച് കുറേ പേരെ ക്ഷണിച്ചിരിക്കുന്നു. തൻ്റെ പ്രൗഢി കാണിക്കുവാൻ ഇതെല്ലാം ചെയ്ത് അവസാനം കുരങ്ങ് പോലൊരു കുഞ്ഞ് സംജാതമായി അതിതെല്ലാം കുരങ്ങിൻ്റെ ചാബല്യത്തോടെ അടിച്ചുടച്ച് കളഞ്ഞ് അതിനെയും ചുമന്ന് നടക്കുമ്പോൾ ഇവൻ പഠിച്ച ശാസ്ത്രവും ഇവൻ കൊണ്ടുനടന്ന സാങ്കേതിക വിദ്യയും ഇവൻ്റെ മകളെ അല്ലെങ്കിൽ ഭാര്യയെ നോക്കിയ വൈദ്യശിരോമണികളും ജനനത്തിന് സമയം കുറിച്ച ജ്യോതിഷികളും ഇവൻ ഉത്തമ സന്താനമുണ്ടാകാൻ യാഗം നടത്തിയ വൈദികരും ഒക്കെ മാറിപ്പോകുന്ന സനാതനമായൊരു യാഗത്തിൻ്റെ രൂപകൽപ്പന ബൃഹദാരണ്യ കത്തിലുണ്ട്. 100 ആണ്ടുകൾ മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത ആ കൽപ്പനയിൽ എവിടെയൊക്കെയോ മാനവന്റെ രോദനം ഇന്നുണ്ടാവും. അതെ, അവന്റെ ഹൃദയത്തിൻ്റെ അനാഹത ധ്വനിയുണ്ടാവും. മാനവനെ ചോദിപ്പിച്ചിരുന്ന, അവനെ വേറിട്ടാക്കാത്ത അനാദിപദാർത്ഥമായ ജീവനും അനാദിപദാർത്ഥമായ പ്രപഞ്ചവും അനാദിയായ അറിവും സംയോജിപ്പിക്കുന്ന സമഗ്രമായ ഒരു അറിവ്, ദൃക്കും ദൃശ്യവും ഏകത്ര യോജിക്കുന്ന ഒരു അറിവ്, വിഷയങ്ങളെ ഇങ്ങനെ പഠിക്കുന്നതിന് ഒരു ജനതയുടെ സംസ്കൃതി തയ്യാറാവുമ്പോൾ ശ്രദ്ധേയമായ ഒട്ടേറെ പ്രകൃതങ്ങളെ നമുക്ക് തരും. ഒരു കുഞ്ഞിൻ്റെ ജനനം പോലും യാജ്ഞികമാണ്.